തീരദേശ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി തൊഴിൽ അവസരങ്ങൾ. കണ്ണൂർ സിറ്റി പോലീസിന് കീഴിൽ അഴീക്കൽ, തലശ്ശേരി തീരദേശ പോലീസ് സ്റ്റേഷനുകളിലെ ബോട്ടുകളിൽ ബോട്ട് കമാൻഡർ മാസവേതനമായി 28,385 രൂപ, അസിസ്റ്റന്റ് ബോട്ട് കമാൻഡർ 27,010 രൂപ, ബോട്ട് ഡ്രൈവർ ദിവസവേതനം 700 രൂപ, ബോട്ട് സ്രാങ്ക് ദിവസവേതനമായി 1,155 രൂപ, കൂടാതെ ബോട്ട് ഡസ്കർ ദിവസം 645 രൂപ തുടങ്ങിയ ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനത്തിന് സിറ്റി ജില്ലാ പോലീസ് മേധാവി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ബോട്ട് കമാൻഡർ, അസിസ്റ്റന്റ് ബോട്ട് കമാൻഡർ, ബോട്ട് ഡ്രൈവർ, ബോട്ട് സ്രാങ്ക് അപേക്ഷകരുടെ വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസും പ്രായപരിധി 18 മുതൽ 35 വയസ്സിന് ഇടയിലും ആയിരിക്കും. കൂടാതെ എക്സ് സർവീസ് മാൻമാർക്ക് 45 വയസ്സ് വരെ എക്സ് സർവീസ് മാൻ പ്രായപരിധിയിൽ ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്. ബോട്ട് കമാൻഡർ, അസിസ്റ്റന്റ് ബോട്ട് കമാൻഡർ, അപേക്ഷകർ എക്സ് നേവി, എക്സ് കോസ്റ്റ് ഗാർഡ്, എക്സ് BSF വാട്ടർ വിംഗ് സൈനികർ ആയിരിക്കുകയും വേണം. കേരള മൈനർ പോർട്സ് നൽകിയ മാസ്റ്റർ ഡ്രൈവർ അതായത് ഹാർബർ ക്രാഫ്റ്റ് റൂൾസ് പ്രകാരം MMD ലൈസൻസ് ഉള്ളവർ ആയിരിക്കണം. ബോട്ട് കമാൻഡർക്ക് കടലിൽ 5 വർഷം ബോട്ട് ഓടിച്ചുള്ള പരിചയവും അസിസ്റ്റന്റ് ബോട്ട് കമാൻഡർക്ക് കടലിൽ 3 വർഷം ബോട്ട് ഓടിച്ചുള്ള പരിചയവും ഉണ്ടായിരിക്കേണ്ടതാണ്. ബോട്ട് ഡ്രൈവർ, ബോട്ട് സ്രാങ്ക് അപേക്ഷകർക്ക് കേരള സ്റ്റേറ്റ് പോർട്ട് ഹാർബർ റൂൾ 1970 പ്രകാരമുള്ള ബോട്ട് സ്രാങ്ക്, ബോട്ട് ഡ്രൈവർ, ബോട്ട് സ്രാങ്ക് ലൈസൻസും അല്ല എങ്കിൽ MMD ലൈസൻസ്, നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയും സാങ്കേതിക യോഗ്യതയും നേടിയ ശേഷം 5 ടൺ അല്ലെങ്കിൽ 1.2 ടൺ ഇന്റർസെപ്റ്റർ ബോട്ട് അല്ലെങ്കിൽ അതിന് തുല്യമായ ജലായനം കടലിൽ ഓടിച്ചുള്ള 3 വർഷത്തെ പരിചയവും അഭികാമ്യമാണ്. ഡ്രൈവർ ഒഴികെയുള്ള തസ്തികൾക്ക് കാഴ്ചശക്തി, ദൂരക്കാഴ്ച 6x6, സ്റ്റെല്ലാൻ സമീപകാഴ്ച 0.5, കൂടാതെ വർണ്ണാന്തത, നിശാന്തത, കോങ്കണ്ണ് എന്നിവ ഉണ്ടായിരിക്കുവാൻ പാടില്ല. അപേക്ഷകർ കടലിൽ 500 മീറ്റർ നീന്തൽ ടെസ്റ്റ് വിജയിക്കേണ്ടതാണ്. ശാരീരിക മാനസിക ആരോഗ്യക്ഷമത തെളിയിക്കുന്നതിന് 1ാം ഗ്രേഡ് സിവിൽ സർജനിൽ കുറയാത്ത ഒരു മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. സ്ത്രീകൾ, വികലാംഗർ, പകർച്ചവ്യാധിയുള്ളവർ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ടായിരിക്കുന്നതല്ല. ഡ്രൈവർ തസ്തികയ്ക്ക് 2 കണ്ണിനും പരിപൂർണ കാഴ്ചശക്തി ഉണ്ടായിരിക്കേണ്ടത്, വർണ്ണാന്തത, നിശാന്തത, കോങ്കണ്ണ്, കണ്ണിനോ കൺപോളകൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യം എന്നിവ ഉണ്ടായിരിക്കാനും പാടില്ല. ബോട്ട് ലസ്കർ തസ്തികയ്ക്ക് വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ്, പ്രായം 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലാണ്. ബോട്ട് ലസ്കർ അപേക്ഷകർക്ക് 5 വർഷം ലസ്കർ തസ്തികയിൽ സേവന പരിചയം ഉണ്ടായിരിക്കേണ്ടതാണ്. എല്ലാ തസ്തികളിലേക്കും നീന്തൽ പരിചയം അഭികാമ്യമാണ്. അപേക്ഷകൾ അയക്കേണ്ടത് ജില്ലാ പോലീസ് മേധാവി കണ്ണൂർ സിറ്റി എന്ന വിലാസത്തിൽ ഒക്ടോബർ 28 അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷയോടൊപ്പം യോഗ്യത തെളിയിക്കുന്നതിനായി സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും നൽകേണ്ടതാണ്. താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അതായത് ഒക്ടോബർ 28 അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. മറ്റൊരു പ്രധാന അവസരം ലൈഫ് ഗാർഡ് ജോലി നേടാനുള്ള ഒരു സുവർണ അവസരമാണ്. 2024 ഡ്രോളിംഗ് നിരോധന കാലയളവിന് ശേഷം കടൽ രക്ഷാ പ്രവർത്തനത്തിന് ലൈഫ് ഗാർഡുമാരെ ദിവസവേതന അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നതിനുള്ള അപേക്ഷയാണ് ക്ഷണിച്ചിരിക്കുന്നത്. അപേക്ഷകൻ 20 വയസ്സിനും 45 വയസ്സിനും മധ്യേ പ്രായമുള്ള രജിസ്റ്റേർഡ് മത്സ്യത്തൊഴിലാളിയും ഗോവയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൽ അതായത് NIWS പരിശീലനം പൂർത്തിയാക്കിയവരും പ്രതികൂല കാലാവസ്ഥയിലും കടലിൽ നീന്താൻ ക്ഷമത ഉള്ളവരും ആയിരിക്കണം. സീ റെസ്ക്യൂസ് ഗാർഡ് അല്ലെങ്കിൽ ലൈഫ് ഗാർഡായി ജോലി നോക്കിയിട്ടുള്ള പ്രവൃത്തി പരിചയമുള്ളവർക്കും കണ്ണൂർ ജില്ലയിലെ താമസക്കാർ, 2018 പ്രളയ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തവർക്കും മുൻഗണന ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിച്ച ബയോഡേറ്റ, തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ്, യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ് എന്നിവ സഹിതം ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ നേരിട്ടോ അതല്ല എങ്കിൽ ഇമെയിൽ വിലാസത്തിലോ ഒക്ടോബർ 8 വൈകുന്നേരം 5 മണിക്ക് മുൻപായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഓർക്കുക, നേരിട്ട് തന്നെ അപേക്ഷ എത്തിക്കാൻ സാധിക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം. മറ്റൊരു പുതിയ തൊഴിൽ അവസരവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്തേ.